നമ്മൾ ക്യാമറ പ്രൊജക്ഷനാണ് നോക്കുന്നത്. നേരത്തെ നമ്മൾ നോക്കിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ സാധാരണ ഒരു ഇമേജ് വെച്ചിട്ടുള്ള ഒരു പ്രൊജക്ഷനാണ് ഇപ്പോൾ നമ്മൾ നോക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്കിതിനെ ഈ ഒരു ഗ്രൗണ്ടിന് ഒരു പ്രൊജക്ഷനാക്കിയും ബാക്കി രണ്ട് ഭാഗവും, ഏതാണ്ട് ഈ ഒരു ഭാഗം ഒരെണ്ണം, ഈ ഒരു ഭാഗം ഒരെണ്ണം, പിന്നെ സ്ട്രെയിറ്റ് ആയിട്ട് കാണുന്ന ഒരെണ്ണം, അപ്പോൾ നാലായിട്ട് നമുക്കതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് നമുക്ക് പ്രൊജക്റ്റ് ചെയ്യാം. അപ്പോൾ ആ പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന നോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊജക്റ്റ് 3D എന്ന് പറഞ്ഞ നോഡാണ് നോർമൽ കേസിൽ നമ്മൾ ഉപയോഗിക്കുന്നത്, പ്രൊജക്റ്റ് 3D. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ ക്യാമറ ഉണ്ട്, പിന്നെ എന്താണ് കണക്ഷൻ ഉണ്ട്, ഏതിലോട്ടാണ് കണക്ട് ചെയ്യേണ്ടത്, പിന്നെ അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കണക്ഷനും ഉണ്ട്. അപ്പോൾ അതവിടെ നിൽക്കട്ടെ, ആ പ്രൊജക്റ്റ് 3D എന്ന് പറഞ്ഞ നോഡ് അവിടെ നിൽക്കട്ടെ. ആദ്യം നമുക്ക് ഇതിനെ സ്പ്ലിറ്റ് ചെയ്യാം. അപ്പോൾ സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഫസ്റ്റ് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്കാൻ ലൈൻ രണ്ടാണ് നമുക്ക് ഫസ്റ്റ് വേണ്ടത്. സോ സ്കാൻ ലൈൻ രണ്ട് എടുത്തു. അപ്പോൾ സ്കാൻ ലൈൻ രണ്ട് അത് നോർമലി നമുക്ക് ക്യാമറയുണ്ട്, സീനുണ്ട്, BG ഉണ്ട്, അതെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നോക്കിയിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് ഈ സ്കാൻ ലൈൻ രണ്ടിൻ്റെ അകത്ത് ഒരു ക്യാമറ ക്രിയേറ്റ് ചെയ്യാം. സോ ക്യാമറ ക്യാമറയിലോട്ട് കണക്ട് ചെയ്യാം. അതിനുശേഷം ഒബ്ജക്റ്റ് ആൻഡ് സീൻ ഉണ്ട്, അതിന് വേണ്ടിയിട്ടൊരു സീൻ കണക്ട് ചെയ്യുക. സീനെ നമ്മൾ സീനിൽ കണക്ട് ചെയ്ത് വയ്ക്കുന്നു. അപ്പോൾ ഇതാണ് നമ്മൾ ബേസിക് ആയിട്ടുള്ള കണക്ഷൻ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഇതിനെ ഇതിലോട്ട് കണക്ട് ചെയ്യുക. BG നമ്മൾ BG യിലോട്ട് കണക്ട് ചെയ്യുക. അപ്പോൾ എന്താണ് സംഭവിക്കുക നോക്കിക്കഴിഞ്ഞാൽ, ടാബ് അടിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തൊരു ക്യാമറ മാത്രമേ ഉള്ളൂ, നമുക്ക് വേറൊന്നും നമ്മൾ ഇതിൻ്റെ അകത്ത് കണക്ട് ചെയ്തിട്ടില്ല അല്ലേ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് കണക്ട് ചെയ്യാം. അതിൻ്റെ നമുക്കൊരു കാര്യം ചെയ്യാം, ഫസ്റ്റ് നമുക്ക് ഇതിനെ അങ്ങ് ഈ BG നമുക്ക് അങ്ങ് എന്ത് ചെയ്യാം, ഡിസ്കണക്ട് ചെയ്തിട്ട് നമുക്കൊരു ഒരു കാർഡ് ആഡ് ചെയ്യാം. CARD കാർഡ്, കാർഡ് ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ഒരു കാർഡിനെ നമുക്ക് ശ്രദ്ധിക്കണം സീനിലോട്ട് ആഡ് ചെയ്യുക. അതായത് ഇവിടെ നിന്ന് ഇങ്ങനെ സീനിലോട്ട് ആഡ് ചെയ്തു. അതിനുശേഷം BG നമുക്ക് സാധാരണ BG കൊണ്ടുവരാം, കാരണം നമുക്ക് ഈ BG കാണണം. അപ്പോൾ ഇത് നമുക്ക് സ്വല്പം ഒന്ന് ഡ്രാഗ് ചെയ്ത് കറക്റ്റ് ചെയ്തിടാം, ഇതിനെയും സ്വല്പം ഒന്ന് കറക്റ്റ് ചെയ്തിടാം. അതിനുശേഷം ടാബ് അടിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് 3D യിലോട്ട് പോവാം. സെലക്ട് ചെയ്യുക, ടാബ് അടിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് 3D യിലോട്ട് പോവാം. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, ഒരു ക്യാമറയുണ്ട്, നമ്മളിപ്പോൾ വെച്ചിട്ടുള്ള ഒരു എന്തുണ്ട്, ഒരു കാർഡും ഉണ്ട്. ആ കാർഡിനെ ഞാൻ സ്വല്പം ഇങ്ങോട്ട് ഡ്രാഗ് ചെയ്യാം, അല്ലെങ്കിൽ ക്യാമറ ഇങ്ങോട്ട് ഡ്രാഗ് ചെയ്താലും മതി. ഒന്നിൽ കാർഡിനെ ഡ്രാഗ് ചെയ്ത് അങ്ങോട്ട് കൊണ്ടുവരിക, അല്ലെങ്കിൽ ക്യാമറ ഡ്രാഗ് ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവരിക. അപ്പോൾ ഇപ്പോൾ ഒരു കാർഡുണ്ട്. അപ്പോൾ ഇപ്പോൾ ഒറിജിനൽ സീനിൻ്റെ അകത്ത് നമുക്കൊന്ന് കാണാൻ പറ്റുന്നില്ല, ഒറിജിനൽ സീനിൻ്റെ അകത്ത് ഒന്നുമില്ല. അപ്പോൾ ഈ ഒരു കാർഡിൻ്റെ അകത്ത് നമുക്കൊരു ചെക്കർ കണക്ട് ചെയ്യാം. ഒരു ചെക്കർ ജസ്റ്റ് ഒരു എന്താണ് ഒരു ടെക്സ്ചർ പോലെ അറിയാൻ വേണ്ടിയിട്ട് ചെക്കർ കണക്ട് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ നമുക്ക് സീനിൻ്റെ അകത്ത് എന്തൊക്കെ ഉണ്ട്, ഒരു ക്യാമറയുണ്ട്, ഒരു ചെക്കറും ഉണ്ട്. അപ്പോൾ ഈ ചെക്കറിനെ സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഈ കാർഡിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനെ റൊട്ടേറ്റ് ചെയ്യാം. എക്സ് നമുക്ക് 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യാം. ഓക്കെ, 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്ത് തന്നെ സ്വല്പം ഇങ്ങോട്ട് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഒരു ക്യാമറ ഇപ്പോൾ നമുക്ക് എന്താണ് കാണാൻ പറ്റുന്നത്, സ്കാൻ ലൈൻ രണ്ടും ഓൾറെഡി എല്ലാം കണക്റ്റ് ആയിട്ടുള്ളത് കൊണ്ട് തന്നെ ഈ ഒരു BG പൈപ്പ് നമ്മൾ BG വഴി സ്കാൻ ലൈൻ രണ്ടർ വഴിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, 2D യിലും കാണാൻ പറ്റുന്നുണ്ട്, 3D യിലും കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. ഏത്, അപ്പോൾ 2D യിൽ കാണുന്ന ഏതാണ്, ഇതാണ് ചെക്കർ മാത്രമാണ്. പക്ഷേ ഇതിൻ്റെ അകത്ത് കാണുന്ന ഏതാണ്, നമ്മുടെ ഒരു ഇമേജ് മാത്രമാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഇതിനെ നമുക്ക് ഇതിൻ്റെ അകത്ത് കാണണം. അപ്പോൾ ആക്ച്വലി ഇത് നമ്മൾ ഇതിൻ്റെ അകത്തുണ്ട്, അത് ജസ്റ്റ് ഒന്ന് മുകളിലോട്ട് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും എന്താ ഇങ്ങനെ ഉണ്ടോ. അപ്പോൾ ആക്ച്വലി ഇതിൻ്റെ തൊണ്ട് നമുക്ക് കാണാൻ പറ്റാത്തതാണ്. നമുക്ക് ആദ്യം പ്രൊജക്ഷൻ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഏരിയ വേണം, ആ ഏരിയ ഇതിൻ്റെ അകത്ത് കറക്റ്റ് ഫിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് ഇങ്ങനെ ഇരുന്നാൽ പറ്റത്തില്ല, നമുക്ക് അതിൻ്റെ സ്കെയിൽ വാല്യൂ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇവിടെ സെലക്ട് ചെയ്തിട്ട് Z ആക്സിൻ്റെ അകത്ത്, X ആക്സിൻ്റെ അകത്ത് ഏത് ആക്സിസിലാണ് ചേഞ്ച് ചെയ്തത്, അപ്പോൾ കൺട്രോൾ ഹോൾഡ് ചെയ്യുക. എൻ്റെ മിഡ് മൗസ് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം, സ്കെയിൽ ചെയ്യാം. ഇതിനെയും മിഡ് മൗസ് ഉപയോഗിച്ച് നമുക്ക് ഇങ്ങനെ സ്കെയിൽ ചെയ്യാം. അതിനുശേഷം നമ്മളിതിനെ മൂവ് ചെയ്യുക, മൂവ് ചെയ്ത് ഇവിടെ കൊണ്ടുവയ്ക്കുക. എന്നിട്ട് നമുക്ക് ആ പ്രൊജക്ഷൻ ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്കത് കറക്റ്റായിട്ട് അറിയാൻ പറ്റത്തില്ല എന്താണെന്നുള്ളൊരു മീൻസ് ആ ഒരു പ്രൊജക്ഷൻ കറക്റ്റ് ആണോ എന്ന് അറിയാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇതിനെ സ്വല്പം ഒന്ന് മുകളിലോട്ടാക്കാം. അതിനുശേഷം നമ്മൾ കാർഡ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് കാർഡിൻ്റെ പ്രോപ്പർട്ടീസ് ആക്റ്റീവ് ആയിട്ട് വരുന്നുണ്ട്. കാർഡിൻ്റെ അകത്ത് ഡിസ്പ്ലേ ടെക്സ്ചേർഡ് റെൻഡേർഡ് ടെക്സ്ചർ. അപ്പോൾ ഞാൻ ടെക്സ്ചറിനെ മാറ്റിയിട്ട് നമുക്ക് വയർ ഫ്രെയിം ആക്കാം. അപ്പോൾ ഈ വയർ ഫ്രെയിം ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്പേസ് അടിച്ച് കഴിഞ്ഞിട്ട് നമുക്കതിനെ കറക്റ്റായിട്ട് ആ ഒരു ഏരിയയിലോട്ട് കറക്റ്റായിട്ട് കൊണ്ടുവരാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട് കണ്ടോ, ഇത് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചരിഞ്ഞായിരിക്കുന്നത്. അപ്പോൾ അതിന് നമുക്ക് കറക്റ്റ് ചെയ്യാം. നമ്മുടെ കയ്യിൽ റൊട്ടേഷൻ ഉണ്ട്, റൊട്ടേറ്റ് ചെയ്യണം, റൊട്ടേറ്റ് ചെയ്യാം. വൈ ആക്സിസിലോട്ടാണ് ഈ വൈ ആക്സിസിലോട്ട്, ഇസഡ് ആക്സിസിലോട്ടോ ഇസഡ് ആക്സിസിലോട്ട്, അതേപോലെ ട്രാൻസ്ലേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് റൊട്ടേഷൻ ആണ് അതിൻ്റെ മെയിൻ ഇഷ്യൂ ആയിട്ട് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ആ റൊട്ടേഷൻ എന്ത് ചെയ്യുക, കറക്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കുക. അപ്പോൾ സി ആക്സിസ് ആണെങ്കിൽ സി ആക്സിസ്, ഞാൻ നേരത്തെ പറഞ്ഞ എക്സ് ആക്സിസിലോട്ട് കൊണ്ടുപോകണമെങ്കിൽ എക്സ് ആക്സിലോട്ട് കൊണ്ടുവന്നിട്ട് എക്സാക്ട് കറക്റ്റ് ഏരിയയ്ക്കകത്ത് ഇതുമായിട്ട് കറക്റ്റ് ലിങ്ക് ചെയ്യുന്ന രീതിയിൽ അതിനെ എന്ത് ചെയ്യുക, കറക്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കുക. സ്വല്പം നീക്കാം, ഇതിനെ ഞാൻ സ്വല്പം നീക്കാം. അപ്പോൾ കൂടുതൽ അങ്ങോട്ട് മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, വീണ്ടും നമ്മളെ സ്കെയിൽ ഉപയോഗിച്ചിട്ട് അതിനെ വീണ്ടും മൂവ് ചെയ്തിട്ട് സ്കെയിൽ വെച്ചിട്ട് നമുക്ക് അതിനെ മൂവ് ചെയ്ത് ആ ഒരു ഏരിയയ്ക്കകത്ത് കൊണ്ടുവയ്ക്കാൻ പറ്റും. പിന്നെ സ്കെയിൽ ചെയ്തിട്ട് ഏത് ഏരിയക്കകത്താണ് ആ ഏരിയക്കകത്തോട് സ്വല്പം കൂടെ മൂവ് ചെയ്തിട്ട് ഡ്രൈ ചെയ്ത് വെക്കുക. ഓക്കെ, ഏതാണെന്ന് പറഞ്ഞാൽ ആ ഏരിയക്കകത്തോട്ട് ജസ്റ്റ് മൂവ് ചെയ്തിട്ട് ഇതിനെയും മൂവ് ചെയ്തിട്ട് ഇങ്ങനെ കൊണ്ടുവയ്ക്കുക.
ഓക്കെ ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു എഡ്ജ് വരെ ഇത് പോകുന്നുണ്ട് അപ്പോൾ എത്രത്തോളം അതിനെ മൂവ് ചെയ്യുക അത്രത്തോളം നമുക്ക് അതിനെ മൂവ് ചെയ്തിട്ട് നമുക്ക് കൊണ്ടുവയ്ക്കാൻ പറ്റും അപ്പോൾ ഏതാണ് ആക്സിസ് എന്നുള്ള കാര്യം നമ്മൾ നോക്കിയിട്ട് ഏത് ആക്സിസ് ആണ് ഇപ്പോൾ സ്കെയിലിന് ഏത് ആക്സിസ് ആണോ ആ ആക്സിസിലോട്ട് നമ്മൾ അതിനെ മൂവ് ചെയ്തിട്ട് കൊണ്ടുവയ്ക്കുക കണ്ടോ എത്രത്തോളം മൂവ് ചെയ്യുക നമുക്ക് അത്രത്തോളം മൂവ് ചെയ്തിട്ട് നമുക്ക് എക്സാക്റ്റ് ആ ഒരു ഏരിയക്കകത്ത് കൊണ്ടുവയ്ക്കുക അപ്പോൾ നമുക്ക് ചെറുതായിട്ട് റൊട്ടേഷൻ പ്രോബ്ലം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക റൊട്ടേഷനും കറക്റ്റ് ചെയ്തിട്ട് ട്രാൻസ്ലേഷൻ നമുക്കിവിടെ കീ ഉണ്ട് ആ എന്ത് ചെയ്യുക ആ ഒരു ആങ്കർ പോയിന്റ് വെച്ചിട്ട് നമ്മൾ അതിനെ മൂവ് ചെയ്തിട്ട് കറക്റ്റ് ഏരിയക്കകത്ത് അപ്പോൾ ഇത് ആക്ച്വലി എന്താണ് എനിക്ക് ഇത് മതി ഇതിപ്പോൾ ഓക്കെ ആണ് അപ്പോൾ നമ്മൾ വയർ ഫ്രെയിം മാറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക അതിനെ ടെക്സ്റ്റേഡ് ആക്കുക ടെക്സ്റ്റേഡ് ആക്കി നോക്കിയാലും ആ ഒരു ഏരിയക്കകത്ത് എന്താണ് കറക്റ്റായിട്ട് അത് വന്നിരിക്കുന്നുണ്ട് അല്ലേ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും കറക്റ്റായിട്ട് ആ ഒരു ഏരിയക്കകത്ത് ആ ഒരു പ്ലെയിന് അതിനനുസരിച്ച് കറക്റ്റായിട്ട് ഇരിക്കുന്നുണ്ട് അടുത്ത പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ടെക്സ്ചർ അല്ല ആക്ച്വലി കാണേണ്ടത് ഏതാണ് ഇപ്പോൾ നമ്മൾ വെച്ചിരിക്കുന്ന ടെക്സ്ചർ ഏതാണ് നമ്മൾ വെച്ചിരിക്കുന്ന ടെക്സ്ചർ ഏതാ ചെക്കർ ബോർഡ് അപ്പോൾ ചെക്കർ ബോർഡ് അല്ല എനിക്ക് കാണേണ്ടത് എനിക്ക് കാണേണ്ടത് ഏതാണ് ഈ ഒരു ഇത് തന്നെയാണ് എനിക്ക് കാണേണ്ടത് അപ്പോൾ ഇതിൻ്റെ ഏതാണ് ഫ്ലോർ ആണ് എനിക്ക് കാണേണ്ടത് അല്ലേ അപ്പോൾ ഫ്ലോർ ഇതിലോട്ട് പ്രൊജക്റ്റ് ചെയ്യുക ഫസ്റ്റ് പ്രോസസ്സിൻ്റെ ഫ്ലോർ പ്രൊജക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ബി ജി നിന്ന് ഇതിനെ അങ്ങ് ഒഴിവാക്കാം ബി ജി കട്ട് ചെയ്യാം ബി ജി കട്ട് ചെയ്തിട്ട് ഞാൻ ഇതിൻ്റെ അകത്ത് എന്താക്കുക ഒരു കോൺസ്റ്റൻ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുക കോൺസ്റ്റൻറ്റിൽ ക്ലിക്ക് ചെയ്യുക കോൺസ്റ്റൻറ്റിനെ ബി ജിയിലോട്ട് കണക്ട് ചെയ്യുക അപ്പോൾ ഈ കോൺസ്റ്റൻറ്റിൻ്റെ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ പ്രോബ്ലം അല്ല നമ്മുടെ ഈ ഒരു ഫുട്ടേജ് ഉണ്ടല്ലോ ഈ ഒരു ഫുട്ടേജിൻ്റെ ഫോർമാറ്റ് എത്രയാണ് 900x600 അപ്പോൾ കോൺസ്റ്റൻറ്റിൻ്റെ അകത്ത് നമ്മൾ 900x600 വെച്ച് കൊടുക്കുക എന്നാലേ നമുക്ക് കറക്റ്റ് നമ്മൾ പിടിക്കുന്നതിൻ്റെ ആ ഒരു ഒരു റേഷ്യോ കറക്റ്റ് ആകത്തുള്ളൂ അപ്പോൾ അത് ഇല്ലാന്നുണ്ടെങ്കിൽ ന്യൂ എടുത്തിട്ട് നമുക്ക് അതിൻ്റെ അകത്ത് 900x600 എന്ന് പറഞ്ഞു കൊടുക്കുക ന്യൂ എടുക്കുക 900 ഹൈറ്റ് 600 ഇത് പറഞ്ഞു കൊടുത്തതിന് ശേഷം നമ്മൾ ഓക്കെ കൊടുത്താൽ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും ഒരു നെയിമും കൂടെ കൊടുക്കുക അപ്പോൾ ഞാൻ ന്യൂ ഫോർമാറ്റ് എന്ന് പറഞ്ഞൊരു നെയിമിൻ്റെ അകത്ത് കൊടുക്കുകയാണ് 900x600 അപ്പോൾ ഈ ഒരു ഫോർമാറ്റ് ചേഞ്ച് ചെയ്യുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പുതിയ നമുക്ക് ഇതിൻ്റെ അകത്ത് ഒരു പർട്ടിക്കുലർ ഫോർമാറ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുക ന്യൂ എടുക്കുക അതിൻ്റെ അകത്ത് പുതിയൊരു ഫോർമാറ്റ് എടുക്കുക ആ കോൺസ്റ്റൻറ്റിനെ ഞാൻ ബി ജിയിലോട്ട് കണക്ട് ചെയ്തു അതിനുശേഷം എനിക്ക് ഈ ഒരു കാർഡല്ലല്ലോ ഇവിടെ പ്രൊജക്റ്റ് ആവേണ്ടത് ഇപ്പോൾ പ്രൊജക്റ്റ് ആയിരിക്കുന്നത് ഏതാ ഒരു കാർഡാണ് പ്രൊജക്റ്റ് ആയിരിക്കുന്നത് എനിക്ക് ഈ കാർഡല്ല പ്രൊജക്റ്റ് ആവേണ്ടത് എനിക്ക് പ്രൊജക്റ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ബി ജി ആണ് അപ്പോൾ ഞാൻ കാർഡിനെ മാറ്റിയിട്ട് എന്ത് ചെയ്യുക ഈ കാർഡിനെ ഇതിലോട്ട് പ്രൊജക്റ്റ് ചെയ്യുക ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ആ 3D ആ ഒരു ബേസ് ഇതിൻ്റെ അകത്ത് പ്രൊജക്റ്റ് ആയിട്ടുണ്ട് മീൻസ് എന്താണ് ഗ്രൗണ്ട് പ്ലെയിൻ പ്രൊജക്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ കാണണമെന്നുണ്ടെങ്കിൽ സ്കാൻ ലൈൻ എൻ്ററിലോട്ട് വ്യൂവറിനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബേസ് സംഭവം നമുക്ക് ഇതിൻ്റെ അകത്ത് പ്രൊജക്റ്റ് ആയതായിട്ട് നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഇതവിടെ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ബേസ് സംഭവം ഇതിൻ്റെ അകത്ത് പ്രൊജക്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇത് മാത്രമേ ഉള്ളൂ അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് പ്രൊജക്റ്റ് ചെയ്യണം അപ്പോൾ ബാക്കിയെല്ലാം സെയിം പ്രോസസ്സാണ് അപ്പോൾ ഇത് ഇങ്ങനെ കറക്റ്റായിട്ട് പ്രൊജക്ഷൻ ആയിട്ടില്ല നോക്കി ഇപ്പോൾ കറക്റ്റ് ആയിട്ടില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പ്രൊജക്റ്റ് 3D ഞാൻ ആദ്യം പറഞ്ഞ് പ്രൊജക്റ്റ് 3D യൂസ് ചെയ്യുക അപ്പോൾ പ്രൊജക്റ്റ് 3D അത് ഫസ്റ്റ് എന്തിനെയാണ് നമുക്ക് പ്രൊജക്റ്റ് ചെയ്യേണ്ടത് ഞാൻ ഇതിനെ ഡിസ്കണക്ട് ചെയ്തിട്ട് നമ്മുടെ പിക്ചർ ഏതാണ് ആ പിക്ചറിനെ പ്രൊജക്റ്റ് 3D അത് ഫസ്റ്റ് കൊണ്ടുവരിക അതിനുശേഷം ആ ഒരു ഇമേജിൻ്റെ അകത്തോട്ട് ഇതാ ഈ ഒരു പ്രൊജക്റ്റ് 3D കണക്ട് ചെയ്യുക ഓക്കെ അതിനുശേഷം ക്യാമറ എടുത്തിട്ട് ക്യാമറ നമ്മുടെ ക്യാമറ ഇവിടെ കിടപ്പുണ്ട് ആ ഒരു പ്രൊജക്റ്റ് 3D വഴിയിട്ട് ക്യാമറയെ പിടിച്ചിട്ട് ക്യാമറയിലോട്ട് കണക്ട് ചെയ്യുക ഇപ്പോഴാണ് നമ്മുടെ പ്രൊജക്ഷൻ എന്താണ് കറക്റ്റായിട്ട് പ്രൊജക്റ്റ് ആയത് അപ്പോൾ പ്രൊജക്റ്റ് 3D സഹായത്തോടുകൂടി അല്ലാതെ നമുക്ക് ഇത്രയും കറക്റ്റായിട്ടുള്ള പ്രൊജക്ഷൻ നമുക്ക് കിട്ടത്തില്ല ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് ആ ഒരു ഏരിയ പ്രൊജക്റ്റ് ആയിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഈ ഒരു പ്രൊജക്ഷൻ ഇപ്പോൾ കറക്റ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി സൈഡ് പ്രൊജക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് അതിനെ പ്രൊജക്റ്റ് ചെയ്യാം ഞാനിപ്പോൾ കൺട്രോൾ ഹോൾഡ് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ ഒരു ഇതും കൂടെ ഡ്രാഗ് ചെയ്ത് ഇവിടെ കൊണ്ടുവച്ചിട്ട് ഇതും ഡ്രാഗ് ചെയ്ത് ഇവിടെ കൊണ്ട് കോൺസ്റ്റൻ്റ് ഇവിടെ വയ്ക്കുക അതിൻ്റെ അലൈൻമെൻറ്റും കാര്യങ്ങളും എല്ലാം ഒന്ന് കൃത്യമായിട്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ കൺഫ്യൂഷൻ വരത്തില്ല ഇനി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഇതേ പ്രൊജക്റ്റ് 3D അടുത്തൊരു കാർഡിനെ കോപ്പി ചെയ്യുക നമ്മളിപ്പം എന്താണ് ആ ഒരു ഗ്രൗണ്ട് ഏരിയയാണ് കോപ്പി ചെയ്തതെന്നുണ്ടെങ്കിൽ ഇത് കാർഡിനെ വീണ്ടും ഞാൻ സെലക്ട് ചെയ്തിട്ട് കൺട്രോൾ സി ദെൻ കൺട്രോൾ വി ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാർഡ് എന്തിനൊക്കെയാണ് പ്രൊജക്റ്റ് ചെയ്തിട്ടുള്ളതെന്ന് നമുക്കറിയാം കാർഡിൻ്റെ ഇമേജ് ആണ് ഇതിൽ പ്രൊജക്റ്റ് ചെയ്തിട്ടുള്ളത് ബാക്കി നമ്മൾ പ്രൊജക്ടറിലാണ് ഇതാ ഇതിനെ ഇങ്ങനെ കണക്ട് ചെയ്തു കാർഡിനെ എടുത്തിട്ട് കാർഡിൽ കണക്ട് ചെയ്തു ഇങ്ങനെ ഇങ്ങനെയാണെങ്കിൽ തെറ്റാവും അപ്പോൾ നമ്മൾ പ്രൊജക്ഷൻ എന്ത് ചെയ്യുക കറക്റ്റ് ചെയ്യുക കാർഡ് ഇതിലും ഏതിലുമാണ് കാർഡ് പ്രൊജക്റ്റ് ചെയ്യേണ്ടത് നമ്മൾ തീരുമാനിക്കുക ഇമേജ് ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഡിസ്കണക്ട് ചെയ്ത് നോക്കി അറിയാൻ പറ്റും അപ്പോൾ ഇമേജിനെ നമുക്ക് എന്ത് ചെയ്യുക ഇമേജിൻ്റെ പ്രൊജക്ഷനിൽ കണക്ട് ചെയ്യുക അതിനുശേഷം ഈ കാർഡിനെ നമ്മൾ എന്ത് ചെയ്യുക സീനിൽ കണക്ട് ചെയ്യുക അപ്പോൾ വൺസ് ഒരെണ്ണം കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമ്മൾ ഈസി ആയിട്ട് കണക്ട് ചെയ്ത് നമുക്ക് കൊണ്ടുവരാൻ പറ്റും കാർഡ് 2 സെലക്ട് ചെയ്യുക കാർഡ് 2 ഞാൻ മൂവ് ചെയ്തു അപ്പോൾ ഈ നമ്മുടെ വെച്ചിരിക്കുന്ന പ്രൊജക്ഷനിൽ നിന്ന് ഇത് പുറത്ത് പോയി കഴിഞ്ഞാൽ അത് ഔട്ടായി പോകും അപ്പോൾ ഇവിടെ വെച്ചതിന് ശേഷം നമുക്ക് ഇതിൻ്റെ അകത്ത്
നമുക്കിതിൻ്റെ റൊട്ടേഷൻ ശരിയാക്കാം. സോ കൺട്രോൾ ഹോൾഡ് ചെയ്തിട്ട് നമുക്ക് ഏത് റൊട്ടേഷൻ ആണ്, സി ആക്സിസ് ആണെങ്കിൽ സി ആക്സിസ്, എക്സ് ആക്സിസ് ആണെങ്കിൽ എക്സ് ആക്സിസ്, ഏത് ആക്സിസിൽ വേണം ഇതിൻ്റെ റൊട്ടേഷൻ, ആ ആക്സിസിലോട്ട് ഇതിനെ നമ്മൾ റൊട്ടേറ്റ് ചെയ്യുക, മൂവ് ചെയ്തിട്ട് റൊട്ടേറ്റ് ചെയ്ത് വയ്ക്കുക, സെലക്ട് ചെയ്യുക അതിൻ്റെ റൊട്ടേഷൻ. അപ്പോൾ റൊട്ടേഷൻ ഇത് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ അകത്ത് ട്രാൻസ്ഫോം ജിയോമെട്രി എന്ന് പറഞ്ഞൊരു ടാബുണ്ട്, ആ ഒരു ഇത് നോഡും കൂടെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ എന്താണ് ആ ഒരു റൊട്ടേഷൻ നമുക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. റൊട്ടേഷൻ ഉണ്ട്, ഏത് ആക്സസ് ആണ് ആ ആക്സസിലോട്ട് തന്നെ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ അങ്ങോട്ട് തിരിക്കുകയാണ്, അങ്ങോട്ട് തിരിച്ചു. ഇപ്പം മൈനസ് 15 ആയപ്പോൾ ഇങ്ങനെയാണ്, നമുക്കൊരു കാര്യം ചെയ്യാം, മൈനസ് 90 ആക്കാം, അതിനെ 90 ആക്കിയിട്ട് നമുക്ക് ആ ഒരു ട്രാൻസ്ഫോം ജിയോ വെച്ചിട്ട് അതിനെ കുറച്ചും കൂടെ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് ഇതാ ഇങ്ങനെ കൊണ്ടുവയ്ക്കുക. ഇതിൻ്റെ റൊട്ടേഷൻ സ്വല്പം കൂടെ ഒന്ന് വെച്ച് ബാലൻസ് ചെയ്തിട്ട് കറക്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ ടാബ് അടിച്ച് നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ, ആ ഒരു ബാക്കിയുള്ള ഭാഗം കൂടെ അതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട് അല്ലേ. ആ ബാക്കിയുള്ള ഭാഗം കൂടെ നമുക്ക് ഇതിൻ്റെ അകത്ത് കാണാം. അപ്പോൾ ഇത് തന്നെയാണ് പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാർഡ് എടുക്കുക, കൺട്രോൾ സി, വീണ്ടും കൺട്രോൾ വി. ഓക്കെ, അപ്പോൾ കാർഡിൻ്റെ ഒരു ഭാഗം ഏതിലോട്ടും, സീനിലോട്ടും, ഈ ഭാഗം ഏതാണ് പ്രൊജക്റ്റിലോട്ടും. അപ്പോൾ ഇതിൻ്റെ അകത്തും ദാ എക്സ്ട്രാ മൂവ് ചെയ്തിട്ട് നമുക്കത് ഈ ഭാഗത്തോട്ട് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ, ഇനി നമ്മൾ 3D നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും അത് ഫില്ലായി ഫില്ലായി വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇനി ഇതിൻ്റെ റൊട്ടേഷനും കാര്യങ്ങളും എല്ലാം അഡ്ജസ്റ്റ് ചെയ്യുക. ഇപ്പോൾ എന്തൊരു ഏത് ഭാഗമാണെന്നുള്ള കാര്യം മാത്രം നമ്മൾ എന്ത് ചെയ്യുക, കറക്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഏതാണെന്ന് നോക്കുക, കാർഡ് 3 എവിടെയാണ്, കാർഡ് 2 എവിടെയാണെന്നുള്ള കാര്യം. കാർഡ് 2 ഇതാ ഇവിടെ ഇരിപ്പുണ്ട്. ഓക്കെ, കാർഡ് 3 ഈ ഭാഗത്തോട്ട് ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി മൂവ് ചെയ്തിട്ട് അതിപ്പം താഴെ കിടക്കുന്നൊരു ഇതിലാണ് ഇരിക്കുന്നത്. നമ്മൾ എന്ത് ചെയ്യുക, ഒരു ട്രാൻസ്ഫോം ജിയോമെട്രി ഇട്ട് കൊടുക്കുക, ട്രാൻസ്ഫോം ജിയോമെട്രി ഇടുക. അതിന് വീണ്ടും നമ്മൾ നേരത്തെ ചെയ്ത പോലെ ട്രാൻസ്ലേറ്റ് മൈനസ് 90 ആക്കി കൊടുക്കുക. ഇവിടെ സെലക്ട് ചെയ്യുക, മൈനസ് 90 ആക്കി കൊടുക്കുക. അപ്പോൾ അത് തിരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ട്രാൻസ്ഫോം ജിയോമെട്രി എടുക്കുന്നു, അതിനെ മൂവ് ചെയ്തിട്ട് എക്സാക്ട് ഏത് പൊസിഷനിലാണ്. അപ്പോൾ റൊട്ടേഷനും ട്രാൻസ്ലേഷനും കാര്യങ്ങളും എല്ലാം എന്ത് ചെയ്യുക, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. റൊട്ടേഷൻ എന്താ ഇങ്ങനെ വന്നു, ഇനിയെല്ലാം നമ്മൾ ഇതായി ഇങ്ങനെ മൂവ് ചെയ്തിട്ട് നമ്മൾ ആ ഒരു കറക്റ്റ് ഏരിയക്കകത്തോട്ട് ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. വേറൊന്നുമില്ല അതിൻ്റെ അകത്ത്, റൊട്ടേറ്റ് ചെയ്യുക, ഇതിനെ റൊട്ടേറ്റ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് നമ്മൾ ഇതിൽ കാണുന്ന സമയത്ത് ഇത് കൃത്യമായിരിക്കണം. ഇതായി ഇത് മൂവ് ചെയ്ത് കൃത്യമായിട്ട് ഈ ഒരു ഭാഗത്ത് കൊണ്ടുവയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും ഭാഗം ഇതിൻ്റെ അകത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം ഏതൊക്കെയാണ് ഈ നമ്മൾ ഇത് ബോട്ടം രണ്ട് സൈഡ്സും ഇവിടെ കറക്റ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിനെ നമ്മൾ കറക്റ്റ് ചെയ്ത് തന്നെ കൊണ്ടുവരിക. ഇതിപ്പോൾ സ്വല്പം ഒന്ന് സൈഡ് ചെരിഞ്ഞൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ട്രാൻസ്ഫോം എടുത്തിട്ട് അതിൻ്റെ റൊട്ടേഷൻ ഇതാ കറക്റ്റ് ചെയ്തിട്ട് എക്സാക്റ്റ് ആയിട്ട് കറക്റ്റ് ചെയ്തിട്ട് വീണ്ടും സ്വല്പം കൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട്. റൊട്ടേഷൻ സ്വല്പം കൂടെ ഒന്ന് ട്വീക്ക് ചെയ്യുക. ഇതാ എന്നിട്ട് ടാബ് അടിച്ച് നോക്കി കഴിഞ്ഞാൽ അത് കുറച്ചും കൂടെ പക്കയായിട്ട് അവിടെ ഇരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ ട്രാൻസ്ലേഷൻ വീണ്ടും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം കണ്ടോ. എങ്ങനെ വേണമെങ്കിലും നമുക്ക് മൂവ് ചെയ്യാം. അപ്പ് ആണെന്നുണ്ടെങ്കിൽ അപ്പിലോട്ട് മൂവ് ചെയ്യുക, സി ആണെങ്കിൽ സിയിലോട്ട് കംപ്ലീറ്റ് മൂവ് ചെയ്യുക. ഇപ്പോഴാണ് കറക്റ്റ് ആയത്. അപ്പോൾ നമ്മുടെ ഇത്രയും ബേസ് ബോട്ടം രണ്ട് ഇതും കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ അങ്ങ് ഫൈനലായിട്ട് അത് ഈ ഒരു ഏരിയക്കകത്ത് ഇരിക്കുന്നതാണ്. അതിന് വേണ്ടിയിട്ട് വീണ്ടും സെയിം പ്രോസസ്സാണ്, ഒരു കാർഡ് ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, ഒരു കാർഡ് ക്രിയേറ്റ് ചെയ്യുക, അതിന് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കണ്ട. ഒരു കാർഡ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ആ കാർഡിന് സെയിം പ്രോസസ്സാണ്, നമുക്കൊരു ഒരു ചെക്കർ ഇടാം, തൽക്കാലത്തേക്ക് ഒരു ചെക്കർ ബോർഡ് ഇടാം. ആ കാർഡിനെ നമുക്ക് ഫസ്റ്റ് സീനിലോട്ട് കണക്ട് ചെയ്യാം, സീനിൽ കണക്ട് ചെയ്യുക. അപ്പോൾ അതെങ്ങനെ ഇരിക്കും, അത് നമുക്ക് അങ്ങ് എന്താണ് ഈ ഒരു കാർഡിന് നമുക്ക് എവിടെയാണ് ഇരിക്കേണ്ടത്, അങ്ങ് ഈ ഭാഗത്തോട്ടാണ് ഇത് കൊണ്ടുവരേണ്ടത്. ഞാൻ സ്വല്പം സൂം ചെയ്യാം, ഈ ഭാഗത്തോട്ടാണ് ഇതിനെങ്കിൽ കൊണ്ടുവരേണ്ടത്, ഏറ്റവും ലാസ്റ്റ് വൺ ഈ ഏരിയക്കകത്താണ് നമുക്കിത് കൊണ്ടുവരേണ്ടത്. അപ്പോൾ ഈ ഭാഗത്ത് ഇവിടെ കൊണ്ടുവച്ചിട്ട് സ്വല്പം ഇങ്ങോട്ട് വെച്ചു ഒന്ന് സ്കെയിൽ ചെയ്യാം നമുക്കിതിനെ, ജസ്റ്റ് ഒന്ന് യൂണിഫോം സ്കെയിൽ ഒന്ന് സ്കെയിൽ ചെയ്യാം. എന്നിട്ട് സ്വല്പം നീക്കാം, മൂവ് ചെയ്യാം. അതിനുശേഷം ഇതിനെ അങ്ങ് ഇവിടെ നിന്ന് അങ്ങ് ഡിസ്കണക്ട് ചെയ്യുക. അതിനുശേഷം ഇതിനെ പിടിച്ച് പ്രൊജക്ട് 3D കണക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ആ ഒരു ഭാഗം വന്നിട്ടുണ്ട്. ഇനി എല്ലാം നമ്മൾ ട്വീക്ക് ചെയ്യണം, ട്വീക്ക് ചെയ്താലേ കറക്റ്റായിട്ട് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, സ്വല്പം കൂടെ ഒന്ന് സ്കെയിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ആ ഭാഗം കംപ്ലീറ്റ് ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ഇത് കറക്റ്റായിട്ട് പ്രൊജക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് അനിമേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ടുള്ള ഡെപ്ത് നമുക്ക് കിട്ടും. നമുക്ക് ഒന്നും കൂടെ 3D പോവാം. 3D പോയാൽ അത് ഇങ്ങനെ ഇരിക്കും സംഭവം, ഇതിൻ്റെ ഇടയിൽ ഒരു ഗ്യാപ്പ്, അതിൻ്റെ ഇട വഴി നമുക്ക് ഇങ്ങനെ പാൻ ചെയ്തിട്ട് അതിൻ്റെ അകം വഴി കയറി പോകാൻ പറ്റും.
ഓക്കെ ഇനി അടുത്ത പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഈ ഒരു ജസ്റ്റ് ഒരു പിക്ചറിനെയാണ് നമ്മളിങ്ങനെ ചെയ്തത് നെക്സ്റ്റ് പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഒരു ക്യാമറയും കൂടെ ക്രിയേറ്റ് ചെയ്യും അപ്പം അതിനകത്ത് രണ്ട് ക്യാമറയുണ്ട് ഒരു ക്യാമറ എന്ന് പറഞ്ഞാൽ പ്രൊജക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാമറ അടുത്ത ക്യാമറ എന്ന് പറഞ്ഞാൽ അകത്തോട്ട് പാൻ ചെയ്ത് പോകുന്ന ക്യാമറ അപ്പം ഈ സീനിലുള്ള ഈ ഒരു ക്യാമറ ഇവിടെ ഡീഫോൾട്ട് ഒരു ക്യാമറയുണ്ട് ഇതിൻ്റെ അകത്ത് അപ്പോൾ ഈ ഒരു ക്യാമറ അല്ലാതെ നമുക്കൊരു ക്യാമറ ഈ ഒരു ക്യാമറ എന്ന് പറഞ്ഞാൽ പ്രൊജക്ടർ എന്ന് നമുക്ക് പറയാം ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ പ്രൊജക്ടർ എന്ന് പറയാം പ്രൊജക്ടർ ജസ്റ്റ് പ്രൊജക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ഉപയോഗിക്കുന്ന ക്യാമറയാണ് ഈ പ്രൊജക്ടർ അടുത്തത് നമുക്ക് അനിമേറ്റബിൾ ക്യാമറ ഒരു ക്യാമറയും കൂടെ ക്രിയേറ്റ് ചെയ്തിട്ട് ആ ക്യാമറയുടെ പേര് ഞാൻ അനിമേറ്റബിൾ എന്നാക്കാം അനിമേറ്റബിൾ ക്യാമറ ആക്കുന്നു ആ അനിമേറ്റബിൾ ക്യാമറയ്ക്കകത്ത് നമുക്ക് ഇനി സ്കാൻ ലൈൻ റെൻഡറിൻ്റെ അകത്ത് ഓട്ട് നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു ക്യാമറയുടെ ആവശ്യമില്ല അപ്പോൾ ഈ ക്യാമറ നമ്മൾ ഡിസ്കണക്ട് ചെയ്തിട്ട് ഈ ക്യാമറയുടെ ആവശ്യത്തിൻ്റെ അകത്തില്ല പകരം ആ ഈ ഒരു റെൻഡർ അതായത് സ്കാൻ ലൈൻ റെൻഡറിൽ ഇരിക്കുന്ന ക്യാമറയെ പിടിച്ചിട്ട് അനിമേറ്റബിൾ ക്യാമറയ്ക്കാക്കി കൊടുക്കുക അപ്പോൾ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് രണ്ട് ക്യാമറയുണ്ട് നമുക്ക് ഈ 3D നോക്കി അറിയാൻ പറ്റും ഒന്ന് പ്രൊജക്ടർ അത് ഇത് ഡിസ്കണക്ട് ചെയ്തുകൊണ്ട് ആ ക്യാമറ അതുപോലെ ഇരിക്കും ഇത് നമ്മൾ അനിമേഷൻ ചെയ്യുന്ന ക്യാമറ അനിമേറ്റബിൾ ക്യാമറ ഇത് പ്രൊജക്ഷനാണ് ഇത് തുടരുത് നമുക്ക് അകത്ത് വേറെ ക്യാമറയുണ്ട് ആ ക്യാമറ വെച്ച് നമ്മൾ ഇതിനെ അനിമേറ്റ് ചെയ്യുക അനിമേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റും നമുക്ക് ഇതിൻ്റെ അത് അനിമേഷൻ സ്റ്റാർട്ട് ചെയ്യുക ഇവിടെ സെലക്ട് ചെയ്തിട്ട് ഇതാണ് നമ്മൾ അനിമേറ്റബിൾ ക്യാമറ ഇവിടെ സെലക്ട് ചെയ്തിട്ട് നമുക്ക് ട്രാൻസ്ലേറ്റിൻ്റെ അകത്ത് സെറ്റ് ചെയ്ത് ഇടുന്നു ഇതിനെ മൂവ് ചെയ്തിട്ട് 40th ഫ്രെയിമിൽ വെക്കുന്നു ജസ്റ്റ് ഇതിൻ്റെ അകത്തോട്ട് മൂവ് ചെയ്ത് കൊണ്ടുപോകുക അപ്പോൾ ഇത് അനിമേറ്റബിൾ ക്യാമറയാണ് ജസ്റ്റ് ഇതിൻ്റെ പൊസിഷനും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം ബാക്കിയെല്ലാം അനിമേഷനിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം ഇതിനെ നമുക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ന്യൂ അനിമേഷൻ കൊടുക്കാം അതിൻ്റെ കറക്റ്റ് ഏരിയ എല്ലാം നമുക്ക് കറക്റ്റായിട്ട് ഫിക്സ് ചെയ്യാം ഇതിലും കൂടെ നോക്കി കഴിയുമ്പോൾ അതിൻ്റെ ഏരിയ എത്രത്തോളം കറക്റ്റ് ചെയ്യണം അത്രത്തോളം ആ ഏരിയ കറക്റ്റ് ചെയ്യുക ഫസ്റ്റ് ഫ്രെയിമിൽ വരിക സെറ്റ് കീ ലാസ്റ്റ് ഫ്രെയിമിൽ വരുന്നു ഇതിനെ മൂവ് ചെയ്തിട്ട് അങ്ങ് ലാസ്റ്റ് ഏരിയയ്ക്ക് അകത്തോട്ട് കൊണ്ടുപോവുക ഓക്കെ ഇപ്പോൾ മൂവ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ അകത്ത് സ്വല്പം ഒരു വിഷയം വന്നിട്ടുണ്ട് മൂവ് ചെയ്യുമ്പോൾ കണ്ടോ ആ ഒരു കാരണം എന്താണ് ഇതിൻ്റെ പ്രൊജക്ഷൻ കുറച്ചും കൂടെ കറക്റ്റ് ചെയ്യാനുണ്ട് അപ്പോൾ ഈ ക്യാമറ വെച്ചിട്ട് നമ്മൾ ഇതിൻ്റെ പ്രൊജക്ഷൻ ഇതാ പിടിച്ച് കറക്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കുക എങ്ങോട്ടാണ് ഇതിൻ്റെ പ്രൊജക്ഷൻ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയിരിക്കുകയായിരിക്കും ആ പ്രൊജക്ഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കറക്റ്റ് ചെയ്തിട്ട് വെച്ച് കൊടുക്കാൻ പറ്റും ഏത് ഏരിയയാണ് ആ ഏരിയയ്ക്ക് അകത്തോട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കാൻ പറ്റും ഇതിൻ്റെ പ്രൊജക്ഷനും അതുപോലെ തന്നെ എല്ലാ കാർഡ്സിൻ്റെ പ്രൊജക്ഷൻ ഈ ക്യാമറയ്ക്കും കൂടെ സൂട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ വേണം ഇരിക്കാൻ കണ്ടോ മൂവ് ചെയ്യുമ്പോൾ അത് ശരിയായി ശരിയായി വരുന്നുണ്ട് ഇനി മൂവ് ചെയ്യുമ്പോൾ അതുപോലെ തന്നെ ഫസ്റ്റ് വൺ നമ്മൾ സ്വല്പം ട്വീക്ക് ചെയ്ത് കണ്ടോ താഴോട്ട് കൊണ്ടുവരാനുണ്ട് ഇനി പ്ലേ ചെയ്ത് കഴിയുമ്പോൾ കണ്ടോ ആ ഒരു ഭാഗം കറക്റ്റായിട്ട് മൂവ് ആവുന്നതായിട്ട് കാണാൻ പറ്റും ഇതാ അപ്പോൾ ഇത് നമ്മൾ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ എന്താണ് ഈ ഒരു ഏരിയ വെച്ചിട്ട് നമ്മൾ പ്രൊജക്ഷനാണ് ഇതിൻ്റെ അകത്ത് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് വേണമെങ്കിൽ ഗ്രീൻ സ്ക്രീൻ വെക്കാം എന്തൊക്കെ കാര്യങ്ങളാണ് അതിൻ്റെ അകത്ത് നമുക്ക് വെക്കേണ്ടത് ഒരു സീന് നമുക്ക് പ്ലാൻ ചെയ്തിട്ട് നമുക്ക് കറക്റ്റായിട്ട് ആ ജസ്റ്റ് ഒരു പിക്ചറിൻ്റെ സഹായത്തോടു കൂടി നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇതിനെ പ്രൊജക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും പ്ലേ ചെയ്യുമ്പോൾ കണ്ടോ ഇനിയും എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും ഇതിനകത്ത് നമുക്ക് ആഡ് ചെയ്യാം ലൈറ്റോ ചെയറോ PNG ചെയർ ഉണ്ടെങ്കിൽ അതോട് വെക്കാം അതൊന്നും നമുക്ക് പ്രശ്നമല്ല വേറെ എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും നമുക്ക് ഇതിൻ്റെ അകത്ത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും അപ്പോൾ ബേസ് സംഭവം എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്ത് ഒരു പ്രൊജക്ടറുണ്ട് ആ പ്രൊജക്ടറിൻ്റെ സഹായത്തോടുകൂടി ആ കാർഡ് വെച്ചിട്ട് നമ്മൾ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഇമേജസ് പ്രൊജക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് പിന്നെ ബാക്കിയെല്ലാം നമ്മൾ ഒരു ക്യാമറ വെച്ചിട്ടുണ്ട് ഒരു പ്രൊജക്ടറും വെച്ചിട്ടുണ്ട് ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത് ഇപ്പോൾ 3D നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന എന്താണ് പ്രൊജക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആംഗിളിൽ നിന്നും നമുക്ക് ഈ ക്യാമറ ഇങ്ങനെ പ്രൊജക്ട് ആയിട്ട് അകത്തേക്ക് പോകുന്നതായിട്ട് കാണാൻ പറ്റും ഇത് നമ്മൾ ബോദർ ചെയ്യേണ്ട ആവശ്യമില്ല നമ്മുടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്യാമറ ആംഗിളിൽ പക്കാ വന്നു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും